Hi, hello friends. Welcome back to our channel, Lifestyle Diaries. This is your Shilpa. അപ്പം ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അതിയായിട്ടുള്ള ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് അവളുടെ പുരുഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ അവൾ അതിയായി ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം തന്നെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സമൂഹത്തിൽ പണ്ടത്തെ പഴയൊരു കാലത്ത് എപ്പോഴും പുരുഷന് കൂടുതല് പ്രാധാന്യം കൊടുത്തിട്ട് സ്ത്രീയെ ഒരു എന്താ പറയുന്നേ പണ്ടത്തെ ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല എങ്കിലും പണ്ട് ചിലരുടെയെങ്കിലും മനസ്സിൽ പുരുഷന്റെ ആധിപത്യം കൊടുത്തിട്ട് സ്ത്രീയെ ഒരു അടിമ എന്ന രീതിയിൽ ചിലർ കാണാറുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ അല്ല എങ്കിലും ഒരു ഏകദേശം ഒരു 15 മേലെ പെർസെന്റേജോളം ആളുകളിലും പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവർ നല്ല റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. അത്യാവശ്യം അവർക്കിടയിൽ നല്ല സൗഹൃദങ്ങളുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പം ഇന്ന് സ്ത്രീകളിൽ പൊതുവായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ പറയാം. സ്ത്രീകൾ പൊതുവായിട്ട് ഒരു നല്ല പുരുഷൻ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾക്കും ഇന്ന് നമുക്കറിയാൻ പറ്റും പഴയ പോലെയല്ല സ്ത്രീകൾക്കും ഇപ്പൊ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം എല്ലാവർക്കും തൊഴിലുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. അപ്പം സ്ത്രീകൾ കൂടുതലായിട്ടും എപ്പോഴും പുരുഷന്മാർക്ക് അവർക്ക് ഭർത്താവായിട്ട് വരേണ്ട ആളുകൾക്ക് അവരുടെ പ്രായം നോക്കുന്നുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ ഒരു ജോലിയുള്ള ആളാണോ ഇങ്ങനെയൊക്കെ നോക്കുന്ന സ്ത്രീകളുണ്ട്. എങ്കിൽ പോലും അവർക്ക് പൊതുവായിട്ട് ഒരു സ്വഭാവമുണ്ട്, അവർക്ക് തന്റെ പുരുഷനിൽ നിന്നും അവര് കിട്ടുന്ന കുറച്ച് അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവർ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് കരുതലാണ്. കരുതൽ, വിശ്വാസം അതൊക്കെ ആ ഒരു കാറ്റഗറി ഉൾപ്പെടുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നീ എവിടെ ചെന്നോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് വിളിച്ച് അന്വേഷിക്കുകയോ ഒരു തൻ്റെ ഇപ്പം ആകാതിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ വിളിച്ച് സുഖദുഃഖങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്ത്രീകളുടെ മനസ്സിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള സ്നേഹം കൂട്ടാൻ ഒരു വേ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് അവരെ അംഗീകരിക്കൽ. കൂടുതൽ സ്ത്രീകളും മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയാണെങ്കിൽ പോലും തന്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം സ്ത്രീയെ പറ്റിയിട്ട് അവളുടെ കഴിവുകളെ ചെറുതാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ പുരുഷന് നല്ലൊരു പുരുഷന് എപ്പോഴും കഴിയണം. അങ്ങനെയുള്ള ഇപ്പോൾ അവളുടെ ഒരു ചെറിയൊരു അല്ലെങ്കിൽ അവളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അത് വലുതായിട്ട് നല്ല ഒരുപാട് ഫുഡൊന്നും ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി കൊടുത്ത ഒരു ഫുഡേ ഉള്ളെങ്കിൽ പോലും അത് കഴിച്ചിട്ട് അത് നല്ലതാണ് എന്നൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കതൊരു വലിയ സന്തോഷം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പുരുഷന്മാരിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ട് മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് പണം. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ തന്റെ പുരുഷനിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണമൊന്നും ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒരു വീടുണ്ടാക്കണം. അവർക്ക് കഴിയാനൊരു വീടും വേണം, ഒരു ജോലിയും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങളും, ഒരു ജോലി, ഒരു തൊഴിൽ എപ്പോഴും ഒരു പുരുഷൻ ആവശ്യമാണ്. സ്ത്രീക്കില്ലെങ്കിൽ പോലും പുരുഷൻ അവിടെ ആവശ്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് കൂടുതൽ സ്ത്രീകളും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. ഒരുപാട് പേര് ചെറിയ തൊഴിലിനാണെങ്കിൽ പോലും പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. അപ്പം തന്റെ ഭർത്താവ് എപ്പോഴും ഒരു ജോലിക്ക് പോകുന്ന ആളായിരിക്കണം, ഒരു കഠിനാധ്വാനി ആയിരിക്കണം, കുടുംബം പോറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് എപ്പോഴും ഒരു സ്ത്രീ ആശിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോഴും അംഗീകാരം സ്ത്രീകൾക്ക് എപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ തൻ്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ഒരു പുരുഷനെ സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകളുടെ പ്രതീക്ഷയാണ്, ആശയാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആശിക്കുന്നതാണ്.
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ ടിപ്സുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.